ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല കുറിയ ചാറോട് കൂടിയൊരു അയലക്കറിയാണ് ഒന്നും ചേർക്കുന്നില്ല തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നല്ല കട്ടി ചാറോട് കൂടിയൊരു അയലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൽ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ എട്ടുപത്ത് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ചുമതള്ളി നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കിലോ അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണ് നല്ല ചട്ടി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക എല്ലാം നന്നായിട്ട് പൊട്ടിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് നാലോ പച്ചമുളക് നടുവേ കീറി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്നും മൂപ്പിച്ചെടുക്കാം അതായത് ഒരുപാട് ഡാർക്ക് കളർ കളറാവുന്നവരെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വടിച്ചിടിക്കുന്ന ഒരു സൈഡിലോട്ടൊന്നും മാറ്റി വെക്കുക അതിന് ആ എണ്ണയിലോട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം അതിനായിട്ടിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അതായത് ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ കറിക്ക് നല്ല കട്ടിയുള്ള ചാറൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കളറും ഒക്കെ കിട്ടും എരിവ് ഉള്ള മുളകൊടി ഒന്നര ടേബിൾ സ്പൂണും എരിവില്ലാത്ത മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഒരുപാട് നിറച്ചെടുക്കരുത് ഇങ്ങനെ ചെറുതായിട്ട് വടിച്ചെടുക്കുന്ന രീതിയിലെടുക്കാവുള്ളൂ ഉലുവ പൊടിച്ചോ കൂടെ ചേർക്കുന്നുണ്ട് പൊടിയുടെ പച്ചമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ തീല് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇതിനോടൊപ്പം തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പൊടിക്ക് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർക്കുന്നില്ല ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ചേർക്കുന്നുള്ളൂ കാരണം ഈ കറി നല്ല കുറുകിയ ചാറോട് കൂടിയ കറിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒത്തിരി ലൂസായിട്ടുള്ള കറി അല്ലിത് അപ്പോൾ ഇത്രേ വെള്ളം ചേർക്കുന്നുള്ളൂ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട് കുറവാണെന്ന് തോന്നിയാൽ മീനൊക്കെ ചേർത്ത ശേഷം വീണ്ടും നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പാകത്തിന് ഉപ്പും ചേർത്ത് കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് പീസ് കുടമ്പുളി ഇടുന്നുണ്ട് ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്കിതിലോട്ട് മീനും കൂടി ഇട്ട് കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മൂടി കിടക്കത്തക്ക രീതി മതി ഒത്തിരി ലൂസായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കണം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ഈ സമയത്ത് നോക്കുക ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക പത്ത് മിനിറ്റിന് ശേഷം കറി ഒരു ഒരത്യാവശ്യം നല്ല കുറിയ ചാറോട് കൂടി തന്നെ ഇരിക്കും ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള ചാറാണ് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും ഇതിപ്പോൾ ഒരു മുപ്പത് മിനിറ്റായി മുപ്പത് മിനിറ്റ് ശേഷം നല്ല കട്ടിയുള്ള ചാറോട് തന്നെയാണ് മീൻ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക